നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറൽ പൊട്ടൻഷ്യൽ എന്ന ചാപ്റ്ററിൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി കുറച്ച് എക്സാമ്പിൾസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വെൽ. ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വെൽ, ഓക്കെ. ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വെൽ ആണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വെൽ ഏകദേശം സ്ക്വയർ വെൽ പോലെയൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള സിസ്റ്റം കൺസിഡർ ചെയ്യാം, ഓക്കെ. അതായത് സിസ്റ്റം കൺസിഡർ ചെയ്യാം, 0 മുതൽ എ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഈ വെല്ലിനകത്ത് പൊട്ടൻഷ്യൽ വി എന്താണ്? 0 ആണ്. ഇതിന് പുറത്തുനിന്നാണ് വി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, വി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഓക്കെ. അതായത് വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0 ഫോർ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ എ. അതായത് 0 എന്റെയും ഇടയിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻഫിനിറ്റി ഇഫ് ഫോർ എന്താ പറയുക, ആർ ലെസ് ദാൻ 0 ആൻഡ് ഫോർ ആർ ഗ്രേറ്റർ ദാൻ എ, ഓക്കെ. ആർ ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്ന കേസിലും അതേപോലെ തന്നെ ആർ ലെസ് ദാൻ 0, അതായത് ഈ വെല്ലിന്റെ പുറത്തൊക്കെ എന്തായിരിക്കും? ഈ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ്, ഓക്കെ. ഇപ്പൊ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ നിൽക്കുക ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വെൽ എന്ന് വിളിക്കുക. അപ്പൊ ഇതിൽ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാല് ഈ ഈ റീജിയനിലാണെങ്കിൽ, അതായത് ഇപ്പൊ ഇത് റീജിയൻ 1 കൊടുക്കുകയാണ്, ഇത് റീജിയൻ 2, ഇത് റീജിയൻ 3. അപ്പൊ റീജിയൻ 1 നമ്മൾ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എന്താണ്? പാർട്ടിക്കിളുടെ മേലെ ആക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ 0 ആണ്. സോ ദി പാർട്ടിക്കിൾ ആക്ട് ആസ് എ ഫ്രീ പാർട്ടിക്കിൾ. അപ്പോൾ ഈ 0 എന്റെയും ഇടയിലാണ് പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിക്കിൾ എന്തായിരിക്കും? ഒരു ഫ്രീ പാർട്ടിക്കിൾ ആയിട്ടാണ് എന്ത് ചെയ്യുക? പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ട് എവിടെക്കെത്തും? ഇവിടെ വന്നിട്ട് ഈ ബൗണ്ടറി മേടിക്കും. ഈ ബൗണ്ടറി മേടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ? പുറത്ത് പൊട്ടൻഷ്യൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഈ പാർട്ടിക്കിളിന് ഉള്ളിലുള്ള പാർട്ടിക്കിൾ എത്ര എനർജി ഉണ്ടായി കഴിഞ്ഞാലും എന്ത് കാര്യമില്ല, അതിന് ഈ വെല്ലിന്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താണ്? രണ്ട് സൈഡിലും പുറത്തുനിന്നാണ്, ഇൻഫിനിറ്റി ആണ്, ഓക്കെ. അപ്പൊ അതിനകത്ത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ആ വെല്ലിനകത്ത് വെല്ലിന്റെ പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളെ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ വിളിക്കുക നമ്മളെ പൊട്ടൻഷ്യൽ വെൽ എന്ന് വിളിക്കുക. സോ പുറത്ത് ഈ പാർട്ടിക്കിൾ ഒരു കാരണവശാലും ഈ റീജിയൻ, ഈ ഒരു വെല്ലിന്റെ പുറത്ത് എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഔട്ട്സൈഡ് ദി വെൽ ദി വേവ് ഫംഗ്ഷൻ ഫൈ ഇസ് ഓൾവേസ് 0. ഔട്ട്സൈഡ് ദി വെൽ, അതായത് ആർ ലെസ് ദാൻ 0, അതുപോലെ തന്നെ ആർ ഗ്രേറ്റർ ദാൻ എ, അതായത് വെല്ലിന്റെ പുറത്തേക്കുള്ള റീജിയനിൽ വേവ് ഫംഗ്ഷൻ എപ്പോഴും ആയിരിക്കും 0 ആയിരിക്കും. കാരണം അവരുടെ പാർട്ടിക്കിളിനെ കാണാൻ ഒരു തരത്തിലുള്ള പ്രാബല്യം ഇല്ല, ഓക്കെ. നോ നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. സോ സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള റേഡിയൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. സോ റേഡിയൽ ഇക്വേഷൻ, ഓക്കെ. സോ റേഡിയൽ ഇക്വേഷൻ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡർ ബൈ 2m ഡി സ്ക്വയർ യു ഡിവൈഡർ ബൈ, നമ്മൾ ലാസ്റ്റ് യുവിന്റെ ഫോമിൽ ചെയ്തിട്ടുണ്ട്, ഡി സ്ക്വയർ യു ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് പ്ലസ് വി പ്ലസ് അല്ല പ്ലസ് വി പ്ലസ് പ്ലസ് വി പ്ലസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ 2m ഇൻറ്റു എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഡിവൈഡർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു യു ഇസ് ഈക്വൽ ടു ഇ യു, ഓക്കെ. ഇറ്റ് ബി ഇക്വേഷൻ 1. സോ ഇതേ നമ്മളെ അല്ലേ, ഇതേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ, ഓക്കെ. സ്ക്വയർ ഡു യു നമ്മൾ യു എൻ എൽ ഓഫ് ആർ എന്നുള്ളൊക്കെ ഒഴിവാക്കി യു മാത്രം കൊടുത്തതാണ്. എച്ച് കോസ് ബൈ 2m, ഓക്കെ. സെയിം ഇക്വേഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്, ഓക്കെ. സോ ഇതായിരുന്നു നമ്മളെ റേഡിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇൻസൈഡ് ദ വെൽ, ഇൻസൈഡ് ദ വെൽ, വെല്ലിനകത്ത് എന്താണ്? വി ഇസ് ഈക്വൽ ടു 0 ആണ്, പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. സോ ഇറ്റ് വിൽ ബി ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ യു ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് വി 0 ആണ്. വി 0 മുതൽ വരും എൽ ഇൻറ്റു എൽ പ്ലസ് 1 എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ 2m ആർ സ്ക്വയർ ഇൻറ്റു യു ഇസ് ഈക്വൽ ടു ഇ യു, ഓക്കെ. സോ നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എല്ലിൻ്റെ ടേമിനെ പുറത്ത് കെടുക്കാം, ഈ ടേം കംപ്ലീറ്റ് പുറത്ത് കെടുക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം? സോ ഈ ടേമിനെ പുറത്ത് കെടുത്തിട്ട് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ഒരു കുറച്ച് സ്റ്റെപ്പ് ആയിരിക്കും അല്ലേ. സോ ഈ ടേമിനെ പുറത്ത് കെടുത്തു കഴിഞ്ഞാൽ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ യു ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ 2m ആർ സ്ക്വയർ, ഓക്കെ, ഇൻറ്റു പ്ലസ് ഇ യു.
okay, plus e. Now dia, now multiply with the cancel the multiply with minus 2m by h cross square. Minus 2m by h cross square in dia. Complete multiply dia. So left side and the bottom. Left side differential math and d square u divided by dr square. Right side and the room. Minus 2m by h cross square. Apo, h cross square 2m cancel the bone. So what can the low? L into l plus 1. L into l plus 1 divided by r square. Alay. Plus. ഇവിടെ എന്ത് വരും മൈനസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് ടു എം ഇ ഡിവൈഡർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ യു ഓക്കെ സോ ഈ രീതിയിൽ കിട്ടും ഓക്കെ ഔട്ട്പുട്ട് എന്ത് ചെയ്യാം ടു എം ഇ ഡിവൈഡർ ബൈ എച്ച് കട്ട് റൂട്ട് ഓഫ് ടു എം ഇ ഡിവൈഡർ ബൈ എച്ച് കട്ട് ഈസ് ഈക്വൽ ടു കെ കൊടുക്കാം ഓക്കെ സ്മോൾ ലെറ്റർ കെ കൊടുക്കാം So, this is what we can do. This is k square represent. So, which will be equal to L into L plus 1 divided by R square minus k square u. That is d square u divided by dr square. Okay, let it be equation number 2. Okay, so we have to get the radial equation. We have to apply it to our system. We have to convenient it to our formula. Okay. Now solve this equation. Equation number 2 ആണ് എന്ത് ചെയ്യാ നമ്മൾ സോൾവ് ചെയ്യാ ഓക്കേ സോൾവ് ചെയ്യാൻ സുഖമാണ് നമ്മൾ സാധാരണ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ക്വാണ്ടം ഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചിരുന്ന പോലെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാ ഓക്കേ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ ബോക്സ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ വെല്ല് അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ് ചെയ്യുക പക്ഷേ ഇവിടെ രണ്ട് രീതിയിലാണ് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക നമുക്ക് ഒരേ മനസ്സിലാവും സോ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് എന്താണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ബൗണ്ടറി കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ആർ ഈസ് ഈക്വൽ ടു എ അതായത് ആറിന്റെ വാല്യൂ എ ആവുമ്പോൾ എന്തായിരിക്കും മാറും നമ്മുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും മാറും സീറോ ആയിട്ട് മാറും അല്ലെ പാർട്ടിക്കിൾ അറ്റ് എയിൽ എന്താണ് സീറോ ആയിട്ട് മാറും പാർട്ടിക്കിൾ കാണാൻ എന്തുണ്ടാവില്ല ഒരു സാധ്യത ഉണ്ടാവില്ല സോ അറ്റ് യു ഓഫ് ആർ അല്ല അറ്റ് ആർ ഈസ് ഈക്വൽ ടു എ അറ്റ് ആർ ഈസ് ഈക്വൽ ടു എ u of r is equal to u of a is equal to 0 alle at a nammala wellinte porthu particle kaanan oru saadhyam illa appo r is equal to a aavum endanu nammala wave function aayittu maarum nammala 0 aayittu maarum okay so nammala equation ingane change aavum and also the case 1 aanu actually this is case 1 l is equal to 0 okay l is equal to 0 aanu nammala complete apply cheyyunnathu adilana nammala endiyathu cheyidu ponnu ketta okay സോ നമ്മൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും ഇക്വേഷൻ ടു എങ്ങനെ ചേഞ്ച് ആവും ഡി സ്ക്വയർ യു ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ ഈ ടൈം കംപ്ലീറ്റ്ലി സീറോ ആയിട്ട് പോകും ബാക്കി അപ്പുറത്ത് എന്തായിരിക്കും മൈനസ് കെ സ്ക്വയർ യു ഓക്കെ മൈനസ് കെ സ്ക്വയർ യു വരും പ്രത്യേകിച്ച് വേറെ ഒന്നും അപ്ലൈ ചെയ്യാനില്ല വേണമെങ്കിൽ യു എഫ് എ എന്ന് എഴുതാം പക്ഷേ ഏതായാലും ഏതെങ്കിലും കാര്യമില്ല ഓക്കെ സോ ഇതിനപ്പുറത്ത് കിടക്കാം സോ നമുക്ക് കിട്ടും d square u divided by dr square plus k square u is equal to 0 കിട്ടുന്നുണ്ട് ഓക്കേ നമ്മൾ സാധാരണ കാണുന്ന ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷനാണ് സോ അതിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും സോ സൊല്യൂഷൻ വിൽ ബി ഈസ് ഈക്വൽ ടു യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ യു ഓഫ് എ ഇസ് ഈക്വൽ ടു യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു യു ഓഫ് എ ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും എ സൈൻ കെ ആർ പ്ലസ് ബി കോസ് കെ ആർ അല്ലേ ആർ കൊടുത്താലും എ കൊടുത്താലും പ്രശ്നമില്ല നമ്മളെ ബൗണ്ടറി കണ്ടീഷനിലാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക നമ്മൾ അതിന്റെ സൊല്യൂഷൻ കിട്ടുക സാധാരണ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഓക്കെ നൗ അപ്ലൈയിങ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ് അറ്റ് ആർ ഈസ് ഈക്വൽ ടു സീറോ അറ്റ് ആർ ഈസ് ഈക്വൽ ടു സീറോയും എന്താണ് യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു യു ഓഫ് സീറോ ഇസ് ഈക്വൽ ടു സീറോ അല്ലെ ആർ ഇസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എന്താണ് നമ്മളെ വേവ് ഫംഗ്ഷൻ ആയിട്ട് മാറും സീറോ ആയിട്ട് ചേഞ്ച് ആവും സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും വേവ് ഫംഗ്ഷൻ എഴുതാൻ പറ്റും സോ യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു അല്ലല്ല സോറി 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 ഇവിടെ നമ്മൾ ഫസ്റ്റ് ഈ ബൗണ്ടറി കണ്ടീഷൻ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇതേ ബൗണ്ടറി കണ്ടീഷൻ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതായത് അറ്റ് ആർ ഈസ് ഈക്വൽ ടു എ അറ്റ് ആർ ഈസ് ഈക്വൽ ടു എ കൊടുക്കുമ്പോൾ യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു യു ഓഫ് എ ഇസ് ഈക്വൽ ടു സീറോ ആണ് കിട്ടുക സോ നമുക്ക് എന്ത് ചെയ്യാം അതെടുത്തിട്ട് എവിടെ കൊടുക്കാം ഇതിൽ കൊടുക്കാം സോ
u of a is equal to എന്തുവരും ഓക്കെ അതായത് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അറ്റ് ആർ ഈസ് ഇക്വൽ ടു എയിൽ നമ്മൾ എന്ത് കൊടുത്തു നമുക്ക് ഈ സൊല്യൂഷൻ കിട്ടി യു എഫ് ആർ ഈസ് ഇക്വൽ ടു യു എഫ് എ ഇസ് ഇക്വൽ ടു എ സൈൻ കെ എ പ്ലസ് ബി കോസ് കെ എ വിച്ച് വിൽ ബി ഈസ് ഇക്വൽ ടു സീറോ ആട്ടോ അതെന്തായിരിക്കും വിച്ച് വിൽ ബി ഈസ് ഇക്വൽ ടു സീറോ ആയിരിക്കും ഓക്കെ സോ നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യും അറ്റ് ആർ ഈസ് ഇക്വൽ ടു സീറോ അറ്റ് ആർ ഈക്വൽ ടു സീറോ എന്ന് വരുന്നത് യു എഫ് ആർ ഈസ് ഇക്വൽ ടു യു എഫ് സീറോ ഈസ് ഇക്വൽ ടു സീറോ ആണ് സോ നമ്മൾ എന്ത് ചെയ്തു ഈ ഇക്വേഷനിൽ എ കോയർ എന്ത് കൊടുത്തു നമ്മൾ സീറോ കൊടുത്തു സീറോ എടുക്കുമ്പോൾ സൈൻ സീറോ സീറോ ആണ് കോസ് സീറോ എന്ത് വരും വൺ വരും സോ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി സീറോ കിട്ടി ഓക്കെ സോ തിരിച്ച് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക തിരിച്ച് ബി സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടും യു എഫ് എ ഈസ് ഇക്വൽ ടു എ സൈൻ കെ എ കിട്ടും ഓക്കെ ഇതെന്താണ് പക്ഷേ ഇത് സീറോ ആണ് ഓക്കെ സോ ഈ ഇക്വേഷൻ സീറോ ആണെങ്കിൽ എ സൈൻ കെ എ സീറോ ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടാവുക ഒന്നെങ്കിൽ എ സീറോ ആവണം അല്ലെങ്കിൽ എന്താണോ സൈൻ കെ എ സീറോ ആണോ ഓക്കെ എയും കൂടി സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്ത അവസ്ഥയും സോ എ കനോട്ട് ബി സീറോ എക്ക് എന്നാൽ പറ്റില്ല സീറോ പറ്റില്ല കാരണം എയും കൂടി സീറോ ആയി കഴിഞ്ഞാൽ നമ്മൾ യു എഫ് ആർ എന്നായിരിക്കും കംപ്ലീറ്റ്ലി സീറോ ആയിട്ട് പോകും ഓക്കെ സോ എ സീറോ ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സൈൻ കെ എ സീറോ ആവണം ഓക്കെ ഫോർ സൈൻ കെ ടു ബി സീറോ സൈൻ കെ എ സീറോ ആവണമെങ്കിൽ എന്ത് വേണം നമ്മൾ കെ എയുടെ വാല്യൂ എന്തായിരിക്കണം കെ എയുടെ വാല്യൂ ഷുഡ് ബി എൻ പൈ ആയിരിക്കണം നമ്മളത് തോന്നുന്നു ഏതൊരു പ്രോബ്ലത്തിൽ നമ്മൾ ക്വാണ്ടം ഡൈനാമിക്സിൽ നമ്മൾ പാർട്ടിക്കുലർ ബോക്സിൽ സെയിം മെത്തേഡ് വെച്ച് ചെയ്തെന്ന് തോന്നുന്നുണ്ട് ഓക്കെ സോ കെ ഈസ് ഇക്വൽ ടു എൻ പൈ ബൈ എൻ പൈ കിട്ടും സോ കെ ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും എൻ പൈ ബൈ എ കിട്ടും നമുക്ക് ഓക്കെ സോ കെ യുടെ വാല്യൂ നമുക്ക് കിട്ടി ഓക്കെ സോ നമുക്ക് സൊല്യൂഷൻ എന്ത് കിട്ടി സോ സൊല്യൂഷൻ യു ഓഫ് എ ഈസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടി എ സൈൻ എൻ പൈ എ സൈൻ എൻ പൈ എന്ന് നമുക്ക് കിട്ടി ഓക്കെ കെ യുടെ വാല്യൂ കാരണം എയും എയും എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്ത് പോകും ഓക്കെ നൗ എനർജി ആയി കണ്ടുവരും നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ എനർജി കണ്ടുപിടിക്കണം എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എനർജി ഇ ഈസ് ഈക്വൽ ടു നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്തായിരുന്നു കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എം ഇ ഡിവൈഡർ ബൈ എച്ച് കട്ടായിരുന്നു ഓക്കെ സോ രണ്ട് പാദം സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എം ഇ ഡിവൈഡർ ബൈ എച്ച് കട്ട് സ്ക്വയർ ഫോർ ഈസ് ഈക്വൽ ടു എച്ച് കട്ട് സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം കിട്ടും സോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം കിട്ടും പണ്ട് കെ ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എ ആണ് സോ വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം എ സ്ക്വയർ ഓക്കെ സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് എനർജിയുടെ വാല്യൂ ഓക്കെ ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ എൽ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അതായത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എല്ലിൻ്റെ വാല്യൂ നമ്മൾ വെച്ചത് സീറോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടുന്നത് നമുക്ക് മുന്നേ നമുക്ക് ഒരു നമുക്ക് തോന്നുന്ന പാർട്ടി ഫ്രീ പാർട്ടിക്കളുടെ അതായത് പാർട്ടിക്കളിനെ ബോക്സിൽ നമുക്ക് എന്താ കിട്ടുന്നത് സെയിം എനർജി നമുക്ക് കിട്ടുന്നത് ഓക്കെ നൗ വേവ് ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ വേവ് ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണം നമുക്ക് എന്ത് വേണം ഈ എയുടെ വാല്യൂ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ എയുടെ വാല്യൂ കിട്ടാൻ ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി ഓക്കെ അതായത് യു ഓഫ് എ ഇൻറ്റു ഇൻ്റഗ്രൽ യു എഫ് എ ഇൻറ്റു യു സ്റ്റാർ ഓഫ് എ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഐ ഈക്വൽ ടു വണ്ണ് കൊടുക്കുക സോൾവ് ചെയ്യുക പാർട്ടിക്കുലറിനെ ബോക്സിൽ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെ സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത് സോ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും നമുക്ക് എന്ത് കിട്ടും എയുടെ വാല്യൂ നമുക്ക് കിട്ടും റൂട്ട് ഓഫ് ടു ബൈ എ നമുക്ക് കിട്ടും ഓക്കെ റൂട്ട് ഓഫ് ടു ബൈ എ കിട്ടും ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ എഴുതാം ജനറൽ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം സോ ടു ഫൈൻഡ് സൈ അപ്പോൾ നമ്മൾ എനർജി ഐഗൺ വാല്യൂ നമ്മൾ കംപ്ലീറ്റ് കണ്ടുപിടിച്ചു എനർജിയുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിച്ചു ഇനി നമുക്ക് അടുത്ത് കിട്ടാനുള്ളത് വേവ് ഫംഗ്ഷൻ സൈ ആണ് ഓക്കെ വേവ് ഫംഗ്ഷൻ സൈ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു സൈ ഓഫ് എൻ എൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് കോമ്പിനേഷൻ ആയിരിക്കും ആർ എൻ എൽ ഓഫ് ആറും അതുപോലെ തന്നെ വൈ എൽ എം ഓഫ് തീറ്റ കോമ ഫൈ ഓക്കെ അതായത് റേഡിയൽ പാർട്ടിൻ്റെയും സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക നമുക്ക് ടോട്ടൽ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടും ഓക്കെ ഇതിൽ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം ഇതിൽ ആർ എൻ എൽ ഓഫ് ആർ കണ്ടുപിടിക്കാൻ സുഖമാണ് ആർ എൻ എൽ ഓഫ് ആർ ഈസ് ഈക്വൽ ടു എന്താണ് ആക്ച്വലി നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട് ആർ എൻ എൽ ഓഫ് ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും യു എൻ എൽ ഓഫ് ആർ ഡിവൈഡർ ബൈ ആർ വരും അല്ലേ സോ ആർ എൻ എൽ ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് യു ഡിവൈഡർ ബൈ ആർ ആണ് ഓക്കെ യു എൻ എൽ അല്ലെങ്കിൽ യു എഫ് ആർ ഡിവൈഡർ ബൈ ആർ ആണ് നമുക്ക് ആർ എൻ എൽ ഓഫ് ആർ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ ആർ എൽ ഓഫ് ആർ കൊടുത്തിട്ട് ആറിനപ്പുറത്ത് എടുത്താൽ മതി ഓക്കെ
and u of r നമുക്ക് എന്ത് കിട്ടി, u of r നമുക്ക് എന്ത് കിട്ടി, ദിസ് ഈസ് ഈക്വൽ ടു u of r അല്ലേ. u of r ഈസ് ഈക്വൽ ടു u of a ഈസ് ഈക്വൽ ടു a sin k a. u of r നമുക്ക് എന്ത് കിട്ടി, a sin k a നമുക്ക് കിട്ടി. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു a sin k a ഡിവൈഡഡ് ബൈ r. ഓക്കെ, സോ a ഈസ് ഈക്വൽ ടു എന്താണ് റൂട്ട് 2 ബൈ a, വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ a ഇൻടു സൈൻ കെ എ ഡിവൈഡർ ബൈ ആർ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് കിട്ടുന്ന ആർ എൻ എൽ ഓഫ് ആർ. ഓക്കെ, ഇക്വേഷൻ നമ്പർ എത്ര, 2 കഴിഞ്ഞു, ഇക്വേഷൻ നമ്പർ നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4 എ കൊടുക്കാം. ഓക്കെ, നമ്മൾ സിമിലർ ആയിട്ട് നമുക്ക് എന്ത് പഠിക്കണം, നമുക്ക് സ്പെറിക്കൽ ഹാർമോണിക്സ് വൈ എൽ എം കണ്ടുപിടിക്കണം. സ്പെറിക്കൽ ഹാർമോണിക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, വൈ എൽ എം ഓഫ് തീറ്റ കോമ ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 എൽ പ്ലസ് വൺ ഇൻറ്റു എൽ മൈനസ് മോഡ് എം ഫാക്ടോറിയൽ ഡിവൈഡർ ബൈ 2 പൈ ഇൻറ്റു 2 ഇൻറ്റു എൽ പ്ലസ് മോഡ് എം ഫാക്ടോറിയൽ. ഓക്കെ, ഇക്വേഷൻ കണ്ട് പഠിക്കേണ്ട, ഈ ഇക്വേഷൻ നമ്മൾ എവിടെ ഡിറൈവ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോബ്ലത്തിൽ നമ്മൾ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഈ ഇക്വേഷൻ അതേപോലെ തന്നെ നോക്കാം. നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇക്വേഷൻ എങ്ങനെയാ വന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. സോ വൈ എൽ എം ഓഫ് തീറ്റ ഫൈക്ക് എങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈ എൽ എം ഓഫ് തീറ്റ ഫൈ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് എന്താ കിട്ടേണ്ടത്, നമുക്ക് വേവ് ഫംഗ്ഷൻ ആണ് കിട്ടേണ്ടത്. സോ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക, അതായത് എല്ലിന്റെ വാല്യൂ 0 ആണ്, എല്ലിന്റെ വാല്യൂ 0 ആണെന്നുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ പുട്ട് എൽ ഇക്വൽ ടു 0, എൽ ഇക്വൽ ടു 0 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. എൽ ഇക്വൽ ടു 0 ആണ് കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഓൺലി അവൈലബിൾ ആയിട്ടുള്ള എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്ഫെറിക്കൽ ഹാർമോണിക്സ് വൈ 0 ഓഫ് തീറ്റ കോമ ഫൈ കണ്ടുപിടിക്കുക. സോ ഇതിൽ എല്ലിന് എമ്മിന് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. സോ എന്ത് വരും, ഇവിടെ 0 വരും, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0 വരും. സോ ആക്കി എന്ത് വരും, 1/√4π വരും അല്ലേ, 1/√4π വരും. സോ വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു 1/√4π. ഓക്കെ, സോ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ എല്ലിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ എൽ ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് എമ്മിന് എത്ര പോസിബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറ്റ പോസിബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, എമ്മിന്റെ വാല്യൂ എന്താ മാത്രമേ ഉള്ളൂ, 0 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം നമുക്കറിയാം, ഇപ്പോൾ എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എമ്മിന് ഏതൊക്കെ വരും, -1, 0, 1 വരും. ഇപ്പം എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എന്ത് വരുള്ളൂ, എമ്മിന്റെ വാല്യൂ 0 മാത്രമേ വരുള്ളൂ. സോ എമ്മിന് നമുക്ക് എന്ത് കൊടുക്കുക, 0 കൊടുത്തു. സോ വൈ ഓഫ് 0 നമുക്ക് എന്ത് കിട്ടി, 1/4π കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, 1/4π കിട്ടി. സോ ദെർഫോർ നമുക്ക് ഇക്വേഷൻ കൊടുക്കാം, ഇക്വേഷൻ 4b എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ 4a ഫോർ ബി എന്ത് ചെയ്യുക, ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദെർഫോർ സൈ ഓഫ് n 0 0, എൻ 0 0 കൊടുക്കാൻ കാരണം എല്ലിന്റെ വാല്യൂ 0 ആണ്, എമ്മിന്റെ വാല്യൂ 0 ആണ്, ഈസ് ഈക്വൽ ടു ആർ എൻ എൽ ഓഫ് ആർ. നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇതാണ് കിട്ടിയത്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2/a വൈ എൻ എൽ എം, വൈ എൽ എം എന്ത് കിട്ടി, ഇത് ഇതിലെ കിട്ടി അല്ല, റൂട്ട് ഓഫ് 2/a സൈൻ കെ എല്ലേ, സൈൻ കെ എ ഡിവൈഡർ ബൈ ആർ. വൈ എൽ എം എന്ത് കിട്ടി, ഇത്, അപ്പോൾ 1/√4π, റൂട്ട് ഓഫ് 4π. ഓക്കെ, ഇതിനൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1/√2π/a ഇൻറ്റു സൈൻ കെയുടെ വാല്യൂ n π/a ആണ്. സോ n π/a കൂടെ ആർ കൊടുത്തു ഡിവൈഡർ ബൈ ആർ. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, സൈ ഓഫ് n 0 0 കിട്ടുക. ഓക്കെ, ഇത് ഏതായാലും മതി, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് വേവ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എൽ ഈസ് ഈക്വൽ ടു 0 നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, നമ്മൾ എൽ ഈക്വൽ ടു 0 നമ്മൾ ആ പാർട്ടിക്കളുടെ എനർജി നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ പാർട്ടിക്കളുടെ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്തു, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇതാണ് ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വെല്ലിൽ വരുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് പാർട്ട് പറയാൻ കാരണം, നമ്മൾ എൽ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി എന്ത് വേണം, നമുക്ക് ഒന്നും കൂടി ജനറൽ സൊല്യൂഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ടു ഫൈൻഡ് കേസ് 2 ജനറൽ സൊല്യൂഷൻ.
general solution അതായത് L not equal to zero. Okay, L not equal to zero വരുകയാണെങ്കിൽ L not equal to zero വരുകയാണെങ്കിൽ നമ്മൾ ഇപ്പോ കളിച്ച കളിയൊന്നും ഇതിൽ നടക്കില്ല കാരണം ഇത് വരും നമ്മൾ ഇക്വേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാണ് ചെയ്യുക അല്ലെ കാരണം L equal to zero കൊടുത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത് നമ്മളെ വേവ് ഫംഗ്ഷൻ ഒക്കെ ഈ നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ ഈ രീതിയിൽ വന്നത് ഓക്കെ അപ്പൊ L not equal to zero ആണെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ നമ്മൾ നേരിട്ടിട്ട് ആൻസേഴ്സ് എഴുതുന്നുള്ളൂ സോ ഇഫ് L is not equal to zero then U of R നമുക്ക് കിട്ടുക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ A into R JL of KR plus B into R NL of KR ഈ രീതിയിലാണ് കിട്ടുക വേർ JL of KR JL of KR പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ദ സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ ആൻഡ് NL of KR പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ഫെരിക്കൽ ന്യൂമാൻ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ദ സ്ഫെരിക്കൽ ന്യൂമാൻ ഫംഗ്ഷൻ ഓക്കെ അപ്പോൾ L നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ യു ഓഫ് ആറിന്റെ ഇക്വേഷൻ കിട്ടുക രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പിനേഷൻ ആയിട്ട് കിട്ടുക ഒരു സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു സ്ഫെരിക്കൽ ന്യൂമാൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും ഓക്കെ ഇതിൽ സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ JL ഓഫ് KR ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മൈനസ് എക്സ് റേസ് ടു എൽ ഇതൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല അതൊക്കെ ജസ്റ്റ് പറയുന്നുള്ളൂ ഡി ബൈ ഡി എക്സ് ഓഫ് എൽ സൈൻ എക്സ് ബൈ എക്സ് ഓക്കെ ന്യൂമാൻ ഫംഗ്ഷൻ എൻ എൽ ഓഫ് കെ ആർ എന്ത് വരും മൈനസ് എക്സ് റേസ് ടു എൽ വൺ ബൈ എക്സ് ഡി ബൈ ഡി എക്സ് ഓൾ റേസ് ടു എൽ കോസ് എക്സ് ബൈ എക്സ് ഓക്കെ എക്സാമിന് എഴുതുമ്പോൾ ഇതിങ്ങനെ വരണമെന്നില്ല എന്ത് ചെയ്യുക നേരെ ജനറൽ സൊല്യൂഷൻ എഴുതുക ഓക്കെ ജനറൽ സൊല്യൂഷൻ എഴുതിയിട്ട് ബാക്കിയുള്ളത് എഴുതിയാൽ മതി ഇതൊന്നും കണ്ടുപിടിക്കണമെന്നില്ല ഓക്കെ നൗ ഇനിയാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ സ്ഫെരിക്കൽ ബെസലിന്റെയും ന്യൂമാൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കിട്ടുന്നതാണ് പക്ഷേ ഈ ന്യൂമാൻ ഫംഗ്ഷൻ ഒരു പ്രശ്നമുണ്ട് ഈ ന്യൂമാൻ ഫംഗ്ഷൻ ഒറിജിനിൽ എന്ത് ചെയ്തു പോകും ഡൈവേർജൻസ് കാണിക്കും ഓക്കെ കണ്ടിന്യൂസ് അല്ല അവിടെ എന്ത് ചെയ്തും ന്യൂമാൻ ഫംഗ്ഷൻ ഒറിജിനിൽ എന്ത് ചെയ്യും ഇറ്റ് ഷോസ് ഡൈവേർജൻസ് ഓക്കെ സോ ഡൈവേർജൻസ് ഒറിജിനിൽ ഡൈവേർജൻസ് കാണിക്കണതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫംഗ്ഷൻ ന്യൂമാൻ ഫംഗ്ഷൻ തരെ കിട്ടില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടില്ല നമുക്ക് കിട്ടുക ഓക്കെ ന്യൂമാൻ ഫംഗ്ഷൻ ഷോസ് ഡൈവേർജൻസ് അറ്റ് ഒറിജിൻ ഒറിജിനിൽ എന്ത് കാണിക്കും ഡൈവേർജൻസ് കാണിക്കും നമ്മൾ ന്യൂമാൻ ഫംഗ്ഷൻ അതായത് നമ്മളെ എൻ എൽ ഓഫ് കെ ആർ പറഞ്ഞ സാധനം ഓക്കെ അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒറിജിൻ മുതൽ നമുക്ക് എന്ത് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് എന്തില്ല നമുക്ക് കിട്ടില്ല ഓക്കെ സോ നമ്മൾ ഈ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ന്യൂമാൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ സോ സിൻസ് ന്യൂമാൻ ഫംഗ്ഷൻ ഡൈവേർജൻസ് അറ്റ് ഒറിജിൻ വി കൺസിഡർ ഓൺലി സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ ഒറിജിനിൽ ന്യൂമാൻ ഫംഗ്ഷൻ ഡൈവേർജൻസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല നമുക്ക് ന്യൂമാൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് ബെസൽ ഫംഗ്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി സോ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ ചേഞ്ച് ആവും നമ്മുടെ സൊല്യൂഷൻ യു ഓഫ് ആർ ഈസ് ഈക്വൽ ടു എ ആർ ഇൻറ്റു ജെ എൽ ഓഫ് കെ ആർ ഓക്കെ സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ മാത്രം മതി നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല ന്യൂമാൻ ഫംഗ്ഷൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ കേസ് എഴുതുക ഈ കേസ് എഴുതിയിട്ട് ഡൈവേർജൻസ് കാണിക്കും ഒറിജിനിൽ ന്യൂമാൻ ഫംഗ്ഷൻ അതുകൊണ്ട് ന്യൂമാൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യണില്ല എന്ന് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക നേരിട്ട് ഇക്വേഷനിലേക്ക് കടക്കുക ഓക്കെ നൗ നമുക്കറിയാം ആറിനും യുവിന് കണക്കിന് ഇക്വേഷൻ എങ്ങനെയായിരുന്നു യു ഓഫ് ആർ ഡിവൈഡർ ബൈ ആർ ഈസ് ഈക്വൽ ടു ആർ എൻ എൽ ഓഫ് ആർ ഓക്കെ സോ നമുക്ക് എന്ത് എഴുതാം ഇത് ആറിൻ്റെ ടേംസ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് കിട്ടും സ്മോൾ ആർ ഇൻറ്റു ആർ എൻ എൽ ഓഫ് ആർ ഈസ് ഈക്വൽ ടു എ ആർ ജെ എൽ ഓഫ് കെ ആർ ഓക്കെ സോ ആറും ആറും ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് കിട്ടി ആർ എൻ എൽ ഓഫ് ആർ ഈസ് ഈക്വൽ ടു എ ജെ എൽ ഓഫ് കെ ആർ ഓക്കെ എ ജെ എൽ ഓഫ് കെ ആർ കിട്ടി നമുക്ക് സോ നമ്മൾ വീണ്ടും ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകും നമ്മൾ എനർജിയും അതേപോലെ തന്നെ വേവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് സോ അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ നമുക്ക് കിട്ടും അറ്റ് ആർ ഈസ് ഈക്വൽ ടു സീറോ അറ്റ് ആർ ഈസ് ഈക്വൽ ടു സീറോ നമുക്ക് എന്തരും ആർ എൻ എൽ ഓഫ് എ ഈസ് ഈക്വൽ ടു ആർ എൻ എൽ ഓഫ് സീറോ ഈസ് ഈക്വൽ ടു എന്ത് വരും എ
into JL of K A. Okay. അല്ല ആ r is equal to a ആണ് നമ്മൾ കൊടുക്കുന്നത് r is equal to a ആണ് കൊടുക്കുന്നത് r is equal to a ആണ് കൊടുക്കുന്നത് is equal to 0 അല്ലേ എന്തായാലും ഫംഗ്ഷൻ നമ്മൾ വേവ് ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ വെല്ലിന്റെ പുറത്തേക്ക് എന്തായാലും 0 ആണ് അപ്പോൾ r is equal to a ൽ എന്തായിരിക്കും മാറും r നെ ലോഫ് r എന്തായിട്ട് മാറണം എന്തായാലും 0 ആയിട്ട് ചേഞ്ച് ആവണം ഓക്കേ സോ ഇത് 0 ആവണമെങ്കിൽ ഒന്നുകിൽ a 0 ആവണം അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ 0 ആവണം a 0 ആവില്ല എന്തായാലും നടക്കുന്ന കാര്യമില്ല സോ നമുക്ക് എന്ത് വേണം ഈ സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ ആയിട്ട് മാറണം സീറോ ആയിട്ട് മാറണം ഓക്കെ സോ സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ സീറോ ആണെങ്കിലുള്ള കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ദെൻ കെ ഷുഡ് ബി ഈസ് ഈക്വൽ ടു വൺ ബൈ എ ബീറ്റ ഓഫ് എൻ എൽ ഓക്കെ ബീറ്റ ഓഫ് എൻ എൽ വേർ ബീറ്റ ഓഫ് എൻ എൽ ഈസ് ദ ബീറ്റ ഓഫ് എൻ എൽ ഈസ് ദ എൻത്ത് സീറോ ഓഫ് എൽത്ത് ബെസൽ ഫംഗ്ഷൻ ബെസൽ ഫംഗ്ഷന്റെ അതായത് ജെ വൺ ജെ സീറോ ജെ വൺ ജെ ടു എന്ന് പറഞ്ഞേ ആ ബെസൽ ഫംഗ്ഷന്റെ എൻത്ത് സീറോനാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ബീറ്റ എൻ എൽ എന്ന് പറഞ്ഞ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സോ ബീറ്റ എൻ എൽ ഈസ് ദ എൻത്ത് സീറോ എൻത്ത് സീറോ ഓഫ് എൽത്ത് ബെസൽ ഫംഗ്ഷൻ ഓക്കെ സോ ബീറ്റ എൻ എൽ എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ജെ എൽ ഓഫ് കെ എ സീറോ ആവണം എ ജെ എൽ ഓഫ് കെ എ സീറോ ആണെങ്കിൽ ഒന്നെങ്കിൽ എ സീറോ ആവണം അല്ലെങ്കിൽ അസ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ സീറോ ആവണം ഓക്കെ എ എന്തായാലും സീറോ ആവില്ല എ സീറോ ആയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം വേവ് ഫംഗ്ഷൻ എന്തായാലും മാറും സീറോ ആയിട്ട് മാറും സോ സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ എന്തായിട്ട് മാറണം സീറോ ആയിട്ട് മാറണം സോ അതിനുള്ള കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത് അതിൽ സീറോ ആണെങ്കിൽ കെ ഈസ് ഈക്വൽ എന്തായിരിക്കണം വൺ ബൈ എ ബീറ്റ ഓഫ് എൻ എൽ ബീറ്റ ഓഫ് എൻ എൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻത്ത് സീറോ ഓഫ് എൽത്ത് സ്ഫെരിക്കൽ ബെസൽ ഫംഗ്ഷൻ ഓക്കെ സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും നമുക്ക് എനർജി നമുക്ക് എഴുതാൻ പറ്റും ഈസ് ഈക്വൽ ടു എന്തായിരുന്നു കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം നമ്മൾ നേരത്തെ എഴുതിയതാണ് സോ കെയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് സോ വൺ ബൈ എ സ്ക്വയർ ബീറ്റ എൻ എൽ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം ഓക്കെ സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് ജനറൽ ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ജനറൽ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സൈ എൻ എൽ എം ഓഫ് സൈ എൻ എൽ എം ഈസ് ഈക്വൽ ടു കിട്ടും ആർ എൻ എൽ ഓഫ് ആർ വൈ എൽ എം ഓഫ് തീറ്റ ഫൈ വൈ എൽ എം ഓഫ് തീറ്റ കോമ ഫൈ സോ ഈസ് ഈക്വൽ ടു ആർ എൻ എൽ ഓഫ് ആർ നമ്മളിവിടെ കണ്ടുപിടിച്ചു എന്തായിരുന്നു ഇതല്ലേ എ ജെ എൽ ഓഫ് കെ എ ഓക്കെ സോ എ ജെ എൽ ഓഫ് കെ എ ഇൻറ്റു സ്ഫെറിക്കൽ ഹാർമോണിക്സ് നമ്മൾ അതേപോലെ തന്നെ എഴുതി സ്ഫെറിക്കൽ ഹാർമോണിക്സ് നമ്മൾ അതേപോലെ തന്നെ എഴുതി ഓക്കെ സോ ദിസ് ഈസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ജനറൽ വേവ് ഫംഗ്ഷൻ ജനറൽ വേവ് ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇനി എല്ലിൻ്റെയും എമ്മിൻ്റെയും വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്ഫെറിക്കൽ ഹാർമോണിക്സിന് നമ്മൾ നേരത്തെ കൊടുത്തൊരു ഇക്വേഷൻ ഉണ്ടല്ലോ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്ഫെറിക്കൽ ഹാർമോണിക്സിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ ആ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ നമ്മൾ നേരത്തെ ആയിട്ടുള്ള ഒരു റൂട്ട് വെച്ചൊരു ഇക്വേഷൻ ഉണ്ടല്ലോ ആ ഇക്വേഷൻ എല്ലിൻ്റെ എമ്മിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഫെറിക്കൽ ഹാർമോണിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും ഓക്കെ അതേപോലെ തന്നെ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഫെറിക്കലിൽ നമുക്ക് സ്ഫെറിക്കൽ ബെസൽ ഫംഗ്ഷൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും അപ്പം നമുക്ക് കിട്ടും കറക്റ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും ഓക്കെ സോ ദിസ് ഈസ് ദ ജനറൽ എനർജി ആൻഡ് ജനറൽ വേവ് ഫംഗ്ഷൻ ഓഫ് ദി ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വെൽ ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വെല്ലിൻ്റെ എന്താ പറയുക ജനറൽ എനർജിയും ജനറൽ വേവ് ഫംഗ്ഷനാണ് നമ്മൾ കേസ് ടുവിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തത് കേസ് വണ്ണ് സുഖമായിരുന്നു കേസ് വണ്ണിൽ എന്തായിരുന്നു എൽ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കേസിലാണ് എന്ത് ചെയ്തത് നമ്മൾ അവിടെ ഒബ്റ്റെയിൻ ചെയ്തത് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ഫെറിക്കൽ വെല്ലിൽ നമുക്ക് ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വെല്ലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം ഓക്കെ